ഹായ്, ഇന്നത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ് പീജിയൻ്റെ മിനി വെജിറ്റബിൾ ചോപ്പർ. ഇതിൻ്റെ ഓൺലൈൻ പ്രൈസ് 300 രൂപയാണ്. ഷോപ്പിൽ ഏകദേശം ഒരു 400 രൂപയുടെ അടുത്ത് വരും. പ്രസ്റ്റീജിൻ്റെ സെയിം പ്രൊഡക്റ്റിന് 500 രൂപയ്ക്ക് മേലെയാണ് വില. ഇത് ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇത് ലോക്ക് ചെയ്യാനൊരു ഗാർഡുണ്ട്. ഗാർഡിൽ വീഴുമ്പോൾ അത് ലോക്കാവും. ജാറിൻ്റെ ഉള്ളിൽ 3 ബ്ലേഡാണുള്ളത്. അത് ജാറിൽ ഇരിക്കാനായിട്ട് ഒരു ഗ്രിപ്പുണ്ട്. അത് നോക്കി വേണം വെക്കാനായിട്ട്. അതുപോലെ ലിഡിലും ഈ ബ്ലേഡ് പൊസിഷനിലിരിക്കാനായിട്ട് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്റ്റിക്കുണ്ട്. അത് ഹോളിൽ കറക്റ്റ് വെച്ചിട്ട് വേണം ത്രെഡ് കൊണ്ട് വലിക്കാൻ. ഇവിടെ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ്, ബീൻസ്, ക്യാബേജ്, ജിഞ്ചർ, ഗാർലിക്, ഓണിയൻ. ഇതെങ്ങനെ ഈ മിനി ചോപ്പറിൽ നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാമെന്ന് നോക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഓണിയനാണ്. ഓണിയൻ, ഫുൾ ഓണിയൻ നമുക്കിടാൻ പറ്റില്ല. ഒരു 7-8 പീസാക്കിയിട്ട് വേണം ഇടാനായിട്ട്. ബ്ലേഡ് വെച്ചതിന് ശേഷം വേണം എന്ത് വെജിറ്റബിൾസും ഇടാൻ. നമ്മൾ എത്ര വട്ടം വലിക്കുന്നു അത്രയും പൊടിയായിട്ട് നമ്മുടെ വെജിറ്റബിൾസ് അരിഞ്ഞു കിട്ടും. വെജിറ്റബിൾസ് ജാറ് നിറച്ചിടരുത്, അതുപോലെ വലിയ പീസാക്കിയിട്ടും ഇടരുത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വളരെ പൊടിയായി അരിഞ്ഞു കിട്ടുക എന്നുള്ളതാണ്. ജാറ് നിറച്ചിടുമ്പോഴും വലിയ പീസാക്കി ഇടുമ്പോഴും ത്രെഡ് കൊണ്ട് വലിക്കാൻ ബുദ്ധിമുട്ട് തോന്നാറുണ്ട്, സ്റ്റക്കാവും. അപ്പോൾ അതൊന്ന് എടുത്ത് കുറച്ച് ലൂസാക്കി കൊടുത്താൽ മതി. ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ ഞാൻ സ്ഥിരമായി ഉപയോഗിക്കാറ് ഈ മിനി ചോപ്പറാണ്. വളരെ പൊടിയായി അരിഞ്ഞു കിട്ടും. വെജിറ്റബിൾസ് മാത്രമല്ല, നോൺ വെജ് കട്ട്ലേറ്റ് ഉണ്ടാക്കാനും മീറ്റ് മിൻസ് ചെയ്യാൻ ഈ ചോപ്പർ ഉപയോഗിക്കാം. ജിഞ്ചർ ഗാർലിക്ക് നമുക്കിടുമ്പോൾ അധികം ക്വാണ്ടിറ്റി ഉണ്ടാവില്ല. ജിഞ്ചർ ഇടുമ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ വണ്ണം കുറച്ചിടാൻ ശ്രദ്ധിക്കണം. ക്വാണ്ടിറ്റി കുറവുള്ള സാധനങ്ങൾ നമ്മൾ മിൻസ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വട്ടം ത്രെഡ് വലിക്കേണ്ടി വരും. കാരണം അതിലേക്ക് ബ്ലേഡ് എത്താൻ അത്രയും വട്ടം വലിച്ചാൽ എത്തുകയുള്ളൂ. ക്യാരറ്റ് മിൻസ് ചെയ്യുമ്പോൾ അതിൻ്റെ വണ്ണം കുറച്ച് വേണം ഇടാനായിട്ട്, അല്ലെങ്കിൽ അത് സ്റ്റക്കാവും. ഫ്രൈഡ് റൈസിനെ പൊടിയായിട്ട് അരിയാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ബീൻസ് ചോപ്പറിലിടുമ്പോൾ അതിൻ്റെ നീളം കുറച്ചിട്ട് വേണം ഇടാൻ. ക്യാരറ്റും ബീൻസും ഒക്കെ അരിയാമെങ്കിലും ഞാൻ കൂടുതലായി ഉപയോഗിക്കുന്നത് ഓണിയനും ജിഞ്ചർ ഗാർലിക്കും ക്യാബേജും അരിയാൻ വേണ്ടിയിട്ടാണ്. സമയം ലാഭിക്കാനും കൈ സേഫായി വെജിറ്റബിൾസ് അരിയാനും ഇതുപോലൊന്നും ഒരു സ്മാർട്ട് അടുക്കളയിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യും ഇതുപോലൊന്ന് വാങ്ങാൻ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.